അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കോവിഡ് നയൻറ്റീൻ എന്ന വൈറസിൻ്റെ വ്യാപനം തടയുന്നതിനു വേണ്ടി ഇന്ത്യ രാജ്യം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ആരും വീട് വിട്ട് പുറത്തു പോകുന്നത് ആലോചിക്കരുത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അവസരത്തിൽ വളരെ ഗൗരവമായി ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ ഇരുപത്തിയൊന്ന് ദിവസം ഇന്ത്യ രാജ്യം അടഞ്ഞുകിടക്കുക എന്നത് നിസാരമായ ഒരു കാര്യമാണോ ഒരിക്കലുമല്ല ഈ ഒരു കാലയളവിൽ സാധാരണക്കാരായ ആളുകൾ എങ്ങനെ ജീവിക്കും അത് വലിയ ഒരു പ്രശ്നമാണ് ഇതിനുള്ള പരിഹാരം പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല വരാനിരിക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ വറുതിയുടെ പ്രതിസന്ധിയുടെ ദാരിദ്ര്യത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ നാളുകളായിരിക്കും എന്നതിൽ യാതൊരു സംശയമല്ല ഈ ദിവസങ്ങളിൽ എത്രയോ മനുഷ്യന്മാരെ ദാരിദ്ര്യത്തിലേക്കും കഷ്ടപ്പാടിലേക്കും തള്ളിവിടും കാരണം നമ്മുടെ രാജ്യത്ത് സാധാരണ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട് അവർ ഈ ദിവസങ്ങളിൽ എന്തു പക്ഷിക്കും ആരാണ് അവർക്ക് നൽകുക നമ്മളൊക്കെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതാണ് ഈ വിഷയം ആര് ചർച്ച ചെയ്താലും ചെയ്തിട്ടില്ല എങ്കിലും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചില ബാധ്യതകളുണ്ട് ആ ബാധ്യതകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഈ ഒരു പ്രതിസന്ധിയുടെ നാളുകളിൽ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ പരിചയത്തിലുള്ള കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ആലോചിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം അവർക്കുകൂടി ഒരു കരുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സഹജീവികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കുക എന്നത് മതപരമായ ഒരു ബാധ്യതയാണ് അതുകൊണ്ട് ആ നിലക്ക് സഹജീവികളോട് സ്നേഹജനങ്ങളോട് കാരുണ്യം കാണിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ കൂടെ നമ്മൾ പരിഗണിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്കൂടെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ തീർത്തു കൊടുക്കാൻ പരിഹരിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയുടെ നാളുകളിൽ എല്ലാവർക്കും സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞല്ലോ മതപരമായ ഒരു ബാധ്യതയാണ് നിങ്ങൾ നോക്കൂ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കേവലം ചില ആരാധനാ കർമ്മങ്ങൾ മാത്രം പഠിപ്പിച്ച് പരിമിതപ്പെടുത്തിയ മതമല്ല ഇസ്ലാം മറിച്ച് മനുഷ്യന്റെ പച്ചയായ ജീവിതത്തിലേക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ മാർഗദർശനങ്ങൾ നൽകിയ മതമാണ് ഇസ്ലാം വിശുദ്ധ ഖുർആാനിലെ േഴാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായ നിലയ്ക്ക് ചർച്ച ചെയ്ത് കൊണ്ടാണ് അള്ളാഹു പറയാണ് വ്യാജമാക്കിയവനെ നീ കണ്ടുവോ ആരാണ് മതത്തെ കളവാക്കിയത് അവൻ നമസ്കരിക്കാത്തവൻ എന്നല്ല പറഞ്ഞത് അതല്ലെങ്കിൽ ഹജ്ജോ ഇമ്രയോ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളോ ചെയ്യാത്തവൻ എന്നല്ല പറഞ്ഞത് പിന്നെ ആരാണവൻ അനാഥയെ ആട്ടിയോടിക്കുന്നവനാണവൻ അനാഥയെ അവഗണിച്ചവൻ യത്തീബിനെ അവഗണിച്ചവനാണവൻ സാധുവിന്റെ ഭക്ഷണത്തിന് ഒരു പ്രോത്സാഹനം പോലും അവൻ നൽകിയില്ല ഒരുപക്ഷെ എല്ലാവർക്കും സാധുക്കൾക്ക് ഭക്ഷണം നൽകാനും സഹായിക്കാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാൽ കഴിയാത്തവനും സാധുവിന്റെ ഭക്ഷണത്തെക്കുറിച്ച് അവന് അവന്റെ പ്രയാസത്തെക്കുറിച്ച് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനും പ്രേരണ നൽകുവാനും സംസാരിക്കാൻ കഴിയും അല്ലേ അതുപോലും ചെയ്യാത്തവന് ഒന്നുമില്ല അവൻ മതത്തെ വ്യാജമാക്കിയവനാണ് എന്നാണ് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് ഇതേപോലെ നിങ്ങൾ നോക്കൂ ഖുർആാനിലെ തൊണ്ണൂറാം അധ്യായം സൂറത്തുൽ ബലത് പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ ചിന്തനീയമാണ് ഫലഖൽ അക്കബ ആ മലമ്പാത താണ്ടിക്കടന്നിട്ടില്ല സത്യമാർഗത്തെ ഉപമിച്ചത് മലമ്പാതയോടാണ് ചുരമാർഗത്തോടാണ് േ അല്പം പ്രയാസകരമായ പാതയാണത് പ്രവാചകരെ എന്താണ് ആ മലംപാത എന്ന് താങ്കൾക്കറിയുമോ ഒരടിമയെ മോചിപ്പിക്കലാണ് അതല്ലെങ്കിൽ പട്ടിണിയുടെ നാളിൽ ഭക്ഷണം നൽകലാണ് ആർക്ക് ദ അടുത്ത കുടുംബ ബന്ധമുള്ള യത്തീമായ അനാഥയായ ഒരു മനുഷ്യനോ അനാഥയായ ഒരു കുട്ടിക്കോ അതല്ലെങ്കിൽ ഔ മിസ്കീനൻ അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധുവായ ഒരു മനുഷ്യനോ ഭക്ഷണം നൽകലാണ് അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് അതിനുള്ള പരിശ്രമമില്ലാത്തവന് മതത്തിൽ ഒന്നുമില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കാൻ ഈ വിഷയത്തിൽ മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ധാരാളം നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയത് കാണാൻ കഴിയും അവിടുന്ന് പറഞ്ഞു ആരെങ്കിലും ഒരു വിശ്വാസിയായ മനുഷ്യന് ഭൗതിക ലോകത്തെ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ നിന്ന് പരിഹാരമുണ്ടാക്കുകയാണെങ്കിൽ നഫസ് അല്ലാഹുബത്തൻ നാളെ പാരിക ലോകത്തെ ഭയാനകമായ ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു അവന് ആശ്വാസം നൽകുന്നതാണ് ആലോചിച്ചു നോക്കൂ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ എണ്ണിയത് അൽ ജസാ ഉൻ ജിൻസിൽ അമൽ മനുഷ്യൻ ചെയ്ത ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണോ അതേ പ്രവൃത്തി കൊണ്ട് തന്നെ ലോകരക്ഷിതാവായ അള്ളാഹു പ്രതിഫലം നൽകുന്ന സംവിധാനം നമ്മളിവിടെ ആശ്വാസം നൽകുകയാണ് ചെയ്തത് അതേ പ്രതിഫലം നമുക്ക് നൽകുകയാണ് നാളെ പല ലോകത്ത് ആശ്വാസം നൽകിക്കൊണ്ട് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ഇത് പറയുമ്പോൾ മുസ്ലിമിന്റെ കാര്യം മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ വീടിൻ്റെ ചാരത്തുള്ള നമ്മളറിയുന്ന ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ ഏത് ആദർശത്തിന്റെ ഉടമയാകട്ടെ സഹജീവിയാണ് അവൻ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവനെ സഹായിക്കുകയും അവൻ്റെ പ്രശ്നത്തിൽ പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കണം നോക്കൂ നിങ്ങൾ കാരുണ്യത്തിൻ്റെ പ്രവാചകന്റെ അധ്യാപനം ഈ രംഗത്ത് വളരെ ശ്രദ്ധേയമാണ് അവിടുന്ന് പറഞ്ഞു ഫീല്ലി കബിദിൻ റത്തുബത്തിൻ അജുറുൻ പച്ചക്കരളുള്ള ഏതൊരു വസ്തുവിന് ഏതൊരു ജീവിക്ക് നന്മ ചെയ്യുകയാണെങ്കിലും അതിന് പ്രതിഫലമുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ട് അവിടെ മതം നോക്കേണ്ടതില്ല അവിടെ ആദർശം നോക്കേണ്ടതില്ല ഈ വറുതിയുടെ നാളുകളിൽ നമ്മുടേതായ പരിശ്രമങ്ങൾ ആ മാർഗത്തിൽ നമുക്ക് വേണം നമ്മുടെ ശ്രദ്ധയുണ്ടാകണം ഒരു കരുതലുണ്ടാകണം ഭരണകൂടങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടാലും ഇല്ലെങ്കിലും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് മതസംഘടനകളുണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ തങ്ങളുടേതായ നിലക്ക് ഇടപെടൽ ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ അത് മാതൃകാപരമായിരിക്കും അല്ലെ പ്രളയകാലത്ത് നമ്മളൊക്കെ ചെയ്തതുപോലെ മഹല്ലിന് പ്രത്യേക ഉത്തരവാദിത്വമുണ്ട് ഓരോ മഹല്ല് കമ്മിറ്റിയും തങ്ങളുടെ മഹല്യത്തിൽ താമസിക്കുന്ന ആളുകൾ ഈ നാളുകളിൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം മനസ്സിലാക്കുകയും അവർക്ക് സഹായമെത്തിക്കുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ വിധവകളായും എത്തീമുകളായും അഗതികളായും ഒക്കെയുണ്ട് നമുക്കറിയാം അതുകൊണ്ട് അന്വേഷണം ഉണ്ടാകണം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടി നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ എന്ന് പ്രത്യേകം ഞാൻ എന്നോട് നിങ്ങളോടുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം സഹോദരങ്ങളെ ദൂർത്ത് നമ്മൾ ഒഴിവാക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ഒരുപാട് ദൂർത്ത് കല്യാണ രംഗത്തും മറ്റുമൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിരിക്കാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൂർത്തടിക്കുമ്പോൾ മറ്റുള്ളവർ കൂടി ഉപയോഗിക്കേണ്ട വസ്തുക്കളാണ് നമ്മൾ നശിപ്പിക്കുകയും ദൂ ദൂർത്തടിച്ച് ദുർവ്യം ചെയ്ത് നമ്മൾ എന്ന് മനസ്സിലാക്കണം ദൂർത്തിൻ്റെ പര്യവസാനം അത് ദാരിദ്ര്യം തന്നെ ആയിരിക്കും ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നുണ്ട് ഒരുപാട് രാജ്യക്കാരുടെ ഉദാഹരണം ഖുർആൻ പറയുന്നുണ്ട് അതൊക്കെ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കാൻ സമയ സമയലഭ്യത കുറവുകൊണ്ട് ഞാൻ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വരാനിരിക്കുന്ന ഈ വറുതിയുടെ നാളുകളിൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ സഹജീവികളുടെ കഷ്ടപ്പെടുന്നവരുടെ കാര്യത്തിലും ഒരു കരുതലുണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മഹാമാരിയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ